നമസ്കാരം. ഇപ്പോൾ ആരുടെ പേര് ആർക്ക് നൽകണം അല്ലെങ്കിൽ ആരുടെ പേര് ഏത് സ്ഥാപനത്തിന് നൽകണം എന്നുള്ളതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു കാലമാണല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക പൊതുസ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അതുപോലെ ഗവേഷണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പേര് രാജീവ് ഗാന്ധിയുടെയോ ഇന്ദിരാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ ഒക്കെ പേരിലാണ്. നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളൂ അല്ലേ? കൂടുതലും ഒരേ പേരിൽ തന്നെ. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത് കൊച്ചിയിലുണ്ട്, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ഡൽഹിയിലുമുണ്ട്. അങ്ങനെ ഇവരുടെയൊക്കെ ഈ കോൺഗ്രസ്സുകാരുടെ, അതായത് രാജ്യത്തെ ഭരിച്ച് നശിപ്പിച്ച് മുടിച്ച് തേച്ച് കഴുകി ഈ പരുവത്തിലെത്തിച്ച ഈ കോൺഗ്രസ്സിലെ ഈ നേതാക്കന്മാർ, ഈ സുഖിമാന്മാരായ നേതാക്കന്മാർ, ഈ കുടുംബാധിപത്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഈ നേതാക്കന്മാരുടെ പേരിലാണ് ഈ സ്ഥാപനങ്ങളൊക്കെ അറിയപ്പെട്ടത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അതിവിശിഷ്ടമായ ഒരു ഗവേഷണ സ്ഥാപനമാണ്. അതിൻ്റെ പുതിയ ക്യാമ്പസിനാണ് MS ഗോൾവർക്കർ ഗുരുജിയുടെ പേര് നൽകിയത്. അതൊക്കെ വലിയ ചർച്ചാ വിഷയമായി. ഗുരുജി ആരെന്ന് ചോദിച്ചു. ഗുരുജി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU സുവോളജിയുടെ പ്രൊഫസറായിരുന്നു. അന്നത്തെ കാലത്ത് പോസ്റ്റ് ഗ്രാജുവേഷനും MPhil നേടിയ വ്യക്തിയാണ്, 100 കൊല്ലം മുമ്പ്. ഇന്ന് ഈ രാജീവ് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ വിദ്യാഭ്യാസം എന്താണെന്ന് ചെകഞ്ഞു നോക്കിയാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാർ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു. സോണിയാഗാന്ധിയുടെ ജീവചരിത്രം പാഠ്യവിഷയമാക്കണം പോലും, സാമൂഹ്യശാസ്ത്രത്തിൽ പാഠ്യവിഷയമാക്കണം പോലും. ഈശ്വര, കുഞ്ഞുങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇറ്റലിയിലെ അവിടെ തുടങ്ങിയ അന്റോണിയോയുടെ ജീവിതം ജീവചരിത്രമാക്കിയാൽ ഓ, കുട്ടികളുടെ അവസ്ഥ പറയുന്നില്ല, ഞങ്ങൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജാണ് കേട്ടോ. സർക്കാർ കോളേജാണ്. സർക്കാർ കോളേജിൻ്റെ പേരെന്താണ്? പൂക്കോയ തങ്ങൾ ഗവൺമെൻറ് കോളേജ് എന്നാണെന്നാണ് കേട്ടിരിക്കുന്നത്. ഞാൻ ആ കോളേജിൽ പോയിട്ടില്ല. ആ കോളേജിൻ്റെ പേര് അങ്ങനെയാണെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പൂക്കോയ തങ്ങൾ ആരാണ്? MP ആണോ? MLA ആണോ? ഉയർന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാണോ അല്ലെങ്കിൽ സാംസ്കാരിക നായകനാണോ? അല്ല, ആണെന്ന് തോന്നുന്നില്ല. ഫസൽ പൂക്കോയത്തങ്ങൾ എന്ന് വിക്കിപീഡിയയിൽ അടിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഫസൽ പൂക്കോയത്തങ്ങൾ നോണ സയ്യിദ് ഫദിൽ ആൻഡ് ഫദിൽ പാഷ വാസ് എ യമനി ഇസ്ലാമിക് മിഷണറി ആൻഡ് പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ഇൻ കേരള എന്നാണ് കണ്ടത്. അപ്പോൾ 1825 ഇന്ത്യയിലാണ് ജനിച്ചത്. 1901 തുർക്കിയിൽ വെച്ച് അന്തരിച്ചു. ഫസൽ പൂക്കോയത്തങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കോളേജ് അറിയപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മറ്റ് മേഖലകളിലും കാര്യങ്ങളിലും, അതായത് റിബല്യൻസ് പങ്കെടുത്തത്, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച്, അദ്ദേഹം എന്തൊക്കെ പങ്കെടുത്തു, അതായത് ഒരു മിഷണറി, അതായത് ഇസ്ലാമിക മതപരിവർത്തനത്തിനായി വന്ന ഒരു മിഷണറി ആയിട്ടാണ് ഫസൽ പൂക്കോയത്തങ്ങളെ നമുക്ക് വിക്കിപീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും പൂക്കോയത്തങ്ങൾമാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാക്കന്മാരോ അങ്ങനെ ആ രീതിയിലുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഫസൽ പൂക്കോയത്തങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് പെരിന്തൽമണ്ണ ഗവൺമെൻറ് കോളേജ് അറിയപ്പെടുന്നത്. എന്തിനാണ് ഈ പേരിട്ടത്? എനിക്ക് തോന്നുന്നത് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു പേര് വീണതും ഈ കോളേജ് സ്ഥാപിതമായതും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിൽ പേരാർക്ക് വേണമെങ്കിലും ഇടാം. ഇപ്പോൾ നമുക്ക് വിഖ്യാതരായ വ്യക്തികളുടെ പേര് നമ്മൾ ഇടുന്നു. മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി സർവകലാശാല, മഹാത്മാഗാന്ധി കോളേജ്, മഹാത്മാഗാന്ധി റോഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ഇന്ത്യയുടെ ധൈഷണിക നഭോമണ്ഡലങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഗുരുജിയെപ്പോലെ, MS ഗോൾവക്കറിനെ പോലെ വളരെ വിഖ്യാതരായ വ്യക്തികളുടെ പേരിടുന്നതിൽ എന്തിനാണ് അസഹിഷ്ണുത? ഇനി ഒരു കാര്യം കൂടി, ജവഹർലാൽ നെഹ്റു സർവകലാശാല നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഡൽഹി JNU. JNUവിൻ്റെ പേരുടനെ മാറും, ഉറപ്പായിട്ടും മാറും. ശ്രീ വിവേകാനന്ദ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാകും JNUവിൻ്റെ പേര്. കാരണം JNUവിൽ നടക്കുന്നത്, JNUവിനെ ഇവിടെ കേന്ദ്ര സർക്കാർ ശുദ്ധീകരിക്കും ഉറപ്പായിട്ടും. JNUവിൽ കഞ്ചാവ് വലിച്ചും രാജ്യത്തിനെതിരെ ജിഹാദി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും ഇടതുപക്ഷത്തിൻ്റെ ലേബലിൽ താന്തോന്നിത്തരങ്ങൾ കാണിച്ചും കള്ളുകുടിച്ചും കഞ്ചാവ് വലിച്ചും ലൈംഗികമായി അഴിഞ്ഞാടിയും നടക്കുന്ന JNU ക്യാമ്പസിനെ സർക്കാരും മാനവ വിഭവശേഷി വകുപ്പും UGCയും ചേർന്ന് എന്തായാലും ശുദ്ധീകരിക്കും. കുറേ എണ്ണത്തിനെടുത്ത് പുറത്തു കളയും. അവിടെ സ്വാമി വിവേകാനന്ദൻ്റെ പേരിടും. സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ സ്ഥാപിക്കും. നോക്കിക്കോളൂ നിങ്ങൾ, തീർച്ചയായും പേര് മാറ്റും. JNU മാറും. ഇനി സ്വാമി വിവേകാനന്ദ നാഷണൽ യൂണിവേഴ്സിറ്റി, ദേശീയ സർവകലാശാല എന്നായിരിക്കും ഏതാനും മാസങ്ങൾക്കകം JNUവിൻ്റെ പേര്. JNUവിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ JNUവിൽ കിടന്ന് തലകുത്തി മറിയും. JNUവിൽ കിടന്ന് ഞാൻ രാജ്യത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കും. രാജ്യത്തിനെതിരെ ഞാൻ കല്ലെറിയും. ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ അഹങ്കാരം പറയുന്ന ഇവിടുത്തെ ചില ആളുകളുണ്ടല്ലോ. ഇവിടുന്നൊക്കെ JNUവിൽ പോയി പഠിച്ചു അല്ലെങ്കിൽ പഠിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. അവിടെ പോയി തീവ്രവാദവും മതസ്പർദ്ധയും അതുപോലെ തന്നെ ഇടതുപക്ഷ തീവ്ര നിലപാടുകളും വളർത്താനാണ് JNUവിൽ പോകുന്നത്, കഞ്ചാവ് വലിക്കാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ തക്കതായ
മറുപടി കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊള്ളും. അന്നേരം അതും ഇതും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. ജെഎൻയുവിന്റെ പേരും മാറും. ഇനി ജെഎൻയു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആയിരിക്കില്ല. കുറച്ച് നാളുകൾക്കകം ജെഎൻയു എന്തായിരിക്കും? സ്വാമി വിവേകാനന്ദ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാകും ഡൽഹി എന്നാകും ജെഎൻയുവിന്റെ പേര്. നോക്കിയിരുന്നോളൂ, ഞാൻ ഈ പറഞ്ഞത് ഓർത്തു വെച്ചോളൂ. തീർച്ചയായും മാറും. അതുപോലെ ഒരുമാതിരിപ്പെട്ട സകല സ്ഥാപനങ്ങളുടെയും പേര് സൗകര്യം പോലെ അതിൻ്റെ സാഹചര്യം പോലെ മാറും, മാറ്റുകയും ചെയ്യും. അതിനെന്താണ്? ഒന്നുമില്ല, മാറ്റുക തന്നെ ചെയ്യും. മാറ്റാൻ തീരുമാനിച്ചാൽ മാറ്റുക തന്നെ ചെയ്യും. കാരണം ഇവിടെ ഇത് ഭാരതമാണ്, ഇത് ജനാധിപത്യ സാംസ്കാരിക സാമൂഹ്യ അവസ്ഥ നിലനിൽക്കുന്ന ഭാരതമാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ കാണിക്കാമെങ്കിൽ ഇവിടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കാണിക്കും. അതായത് കൃത്യമായി അത് അർഹിക്കുന്ന ആൾക്കാരുടെ പേര് അതത് സ്ഥാപനങ്ങൾക്ക് കൊടുക്കും, ഉറപ്പാണ്. അതിന് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്രയേ പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.